നമസ്കാരം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സുവർസാനാണ്. നമ്മളിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനൊരു ചോദ്യമില്ല. നിങ്ങൾ എവിടെ നോക്കിയാലും ഈ ക്വസ്റ്റ്യൻ കാണാൻ പറ്റില്ല. പക്ഷേ നമ്മുടെ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് കാണുകയും ചെയ്യും. അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ എക്സാമിന് വരാറുണ്ട്. അതിലെ ഒരെണ്ണമാണിത്. ഇത് നോക്കിക്കേ, ക്വസ്റ്റ്യൻ കാണുമ്പോൾ മെട്രിക്സ് ആണ്, പക്ഷേ ചെയ്യുന്നത് ഡിറ്റർമിനൻ്റ് വഴിയാണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, ഇത് പഠിച്ചോണം. നമുക്ക് 3 മാർക്കിൻ്റെ ഒരു സ്ഥിരം ചോദ്യമാണ്. അപ്പോൾ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസുകളെ നിങ്ങളൊന്ന് കൈക്കലാക്കിയാൽ ഉറപ്പായിട്ടും ഇത് ജയിക്കാൻ പറ്റും. ജയിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. നമുക്ക് കൂടുതൽ മാർക്ക് ഒത്തിരി എത്തുന്നതിലോട്ടുള്ളത് ബുദ്ധിമുട്ടുള്ളൂ. നമുക്കൊരു 40 മാർക്കൊക്കെ വളരെ നിഷ്പ്രയാസം വാങ്ങാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ. ഒന്ന് ശ്രമിച്ചാൽ മതി. ഓക്കെ, പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. നല്ല രീതിയിലുള്ള ക്ലാസ് കിട്ടും, നോട്ട്സ് കിട്ടും. എക്സാമിന് ഏതാണോ പഠിക്കണമെന്നുള്ള കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്ന് അതിനെ മാത്രം പഠിപ്പിച്ചെടുത്താണ് വിടുന്നത്. ഒത്തിരി കുട്ടികൾ ജോയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പഠിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ടൈമാണ്. നമ്മുടെ നമ്പർ 9846708543 കോൾ ചെയ്തോ, വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ, ജോയിൻ ചെയ്യാം. മാത്സ് ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. 3 നല്ല അടിപൊളിയായിട്ടുള്ള ക്ലാസ്. അപ്പോൾ നമുക്ക് പ്രോബ്ലത്തിലൂടെ വരാം. ഫൈൻഡ് ലാംഡ ഇഫ് ദ മെട്രിക്സ് 2 - 1 3 1 λ 4 3 2 1 ഈസ് സിംഗുലർ. കണ്ടല്ലോ, സിംഗുലർ എന്നുള്ള വേർഡാണ് ഈ ക്വസ്റ്റ്യൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വേർഡ്. എന്താണ് ഈ സിംഗുലർ? സിംഗുലർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അപ്പോൾ ഇതൊരു മെട്രിക്സ് ആണ്, കേട്ടല്ലോ. അപ്പോൾ നമ്മൾ ആൻസർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എ ഈസ് ആരാണെന്ന് പറഞ്ഞിട്ടുണ്ട്, സിംഗുലർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സിംഗുലർ എന്ന് പറഞ്ഞാൽ therefore അതിൻ്റെ ഡിറ്റർമിനൻ്റ് ഈ സീഗുലറാണ് 0. ഒരു മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് 0 എന്നാവുന്ന സമയത്താണ് അതിനെ നമ്മൾ ആരെന്ന് വിളിക്കുന്നത്? സിംഗുലർ. അപ്പോൾ ഇത് സിംഗുലർ ആകണമെങ്കിൽ ഈ ലാംഡയുടെ പ്ലേസിൽ ഏത് നമ്പർ വരണം? ഒരു കറക്റ്റ് നമ്പർ ഇവിടെ വന്നെങ്കിൽ ഇത് സിംഗുലർ ആവത്തുള്ളൂ. ആരാടവൻ ഇപ്പം കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻ്റ് കൂടി ചെയ്യാൻ പോകണം. ഡിറ്റർമിനൻ്റ് 2 - 1 3 1 λ 4 3 2 1 ഈസ് ഈക്വൽ ടു 0. ഇനി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഒരു ഡിറ്റർമിനെ എക്സ്പാൻഡ് ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങൾ ഒരിക്കലും മടി കാണിച്ചു കഴിഞ്ഞാൽ തോറ്റിനിയും പോകും. അതുകൊണ്ട് മാത്സിന് ജയിക്കണമെങ്കിൽ ഡിറ്റർമിനൻ്റ് 3rd ഓർഡർ 3 റോയും 3 കോളത്തിൻ്റെയും പഠിച്ചിരിക്കണം. നോക്കിക്കോണേ, അപ്പോൾ ഇവിടെ 2 - 1 3 ആണ് ഫസ്റ്റ് റോ. അപ്പോൾ നമ്മൾ 2ൽ തുടങ്ങുന്നൊരു ബ്രാക്കറ്റ് എഴുതുക. -1 ആണെങ്കിൽ സൈൻ മാറ്റി +1ൽ തുടങ്ങുന്നൊരു ബ്രാക്കറ്റ് എഴുതുക. നെക്സ്റ്റ് 3ൽ തുടങ്ങുന്നൊരു ബ്രാക്കറ്റ് എഴുതുക. ഈക്വൽ എത്രയാണ്? 0. ഓക്കെ, ഇനി ഈ ബ്രാക്കറ്റിനുള്ളിലൊക്കെ എഴുതുന്നത് കൃത്യമായാൽ മതി. തെറ്റാതെ എഴുതാൽ മതി, ആൻസർ കിട്ടും, മാർക്കും കിട്ടും. ഓക്കെ, 2 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഈ റോയും പോയി ഈ കോളവും പോയി. ബാക്കി കണ്ടോ, നല്ല 4 പേര്. ലാംഡായ 4 2 1. അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റ് ഇന്ന് ഇതിൻ്റെ പ്രോഡക്റ്റ് മൈനസ് ചെയ്യുമ്പോൾ λ × 1 λ - 2 × 4 8. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഇതിൻ്റെ സൈൻ മാറ്റണമായിരുന്നു, അതാണ് +1 ആയിരിക്കുന്നത്, കേട്ടല്ലോ. രണ്ടാമത്തെ നമ്പറിന് മാത്രം മാറ്റിയാൽ മതി. പി റോ പോയി ഈ കോളം പോയി. കണ്ടോ, ദൂരെ ദൂരെയുള്ള 1 4 3 1 1 × 1 1 -3 × 4 12. ഓക്കെ ആണല്ലോ. ലാസ്റ്റിൽ 3 എന്ന് പറയുമ്പോൾ ഇതുണ്ട്, ഇതും പോയി ഇതും പോയി. ബാക്കി ഈ 4 പേരാണ്. 1 × 2 2 -3 × λ 3 λ = 0. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത്. ഇനി ഇതൊന്ന് ഓപ്പൺ ചെയ്യാം. ദാറ്റ് ഈസ് 2 × λ ദാറ്റ് ഈസ് 2 λ. 2 × -8 ആണ് -16. അപ്പോൾ ആദ്യത്തെ ബ്രാക്കറ്റ് ഓപ്പണായി. +1 × 1 1 ഉണ്ടല്ലോ, 1 × 1. നെക്സ്റ്റ് 1 × 12 -12 വേണമെങ്കിൽ അല്ല ചെയ്യാമായിരുന്നു. 1 - 12 എത്ര? -11 -11 × 1 -11 ഒറ്റയടിക്കങ്ങ് എഴുതിയേക്കാം, കേട്ടോ. -11 എന്ന ഒറ്റയടിക്ക് എഴുതുകയാണ്, കേട്ടോ. 1 - 12 -11 ആണ്. അപ്പോൾ 1 × -11 -11. 3 അതുകൊണ്ട് ചെയ്യുമ്പോൾ 3 × 2 6 3 × -3 λ അപ്പോൾ -9 λ = 0. വളരെ സ്ലോയിലാണ് പോകുന്നത്. എല്ലാവരും നല്ലപോലെ ഇത് കണ്ട് പഠിക്കേണ്ടതാണ്. ഇവിടെ ലാംഡ ഉള്ളത് നമുക്കിവിടെ എത്ര ടൈംസ് ഉണ്ട്? 2 ടൈംസ് ലാംഡ ഉണ്ട്. ഇവിടെയൊക്കെയാണ് ഇതുണ്ട്, ഇവിടെ ലാംഡയുണ്ട്, ഇവിടെയും ലാംഡയുണ്ട്, അല്ലേ. അപ്പോൾ ആ ലാംഡയോട് ചേരുമ്പോൾ നോക്കിക്കേ, ഇത് +2 λ ഇത് -9 λ. അപ്പം +2 -9 ചേരുമ്പോൾ -7 ആയിട്ട് മാറും. ഓക്കെ, അപ്പം -7 λ അവിടെ കിട്ടുന്നത്. നമ്പറുകൾ നോക്കിയാൽ ഇവിടെ 3 നമ്പറിനെ കാണുന്നുണ്ട്. ഇത് 2 നെഗറ്റീവും ഇത് പോസിറ്റീവുമാണ്. നെഗറ്റീവ് ചേരുമ്പോൾ -16 -11 ചേരുമ്പോൾ -27 ഉണ്ട്, കേട്ടോ. അവിടെ നിന്നൊരു +6 ഇവിടെ ചേരുമ്പോൾ ആൻസർ വരുമ്പോൾ -21 ആണ്. അപ്പോൾ -21 = 0. അപ്പോൾ -7 λ -21 = 0. അവിടുന്ന് -7 λ = -21 അപ്പുറത്ത് വരുമ്പോൾ +21 λ = 21 / minus 7. Answer is minus 3 is the right answer. Okay. Now, listen. This is the Badishonam. Ningle says Unnud on the corner, Karna Ningakurikan, Tetan Padilla. Okay. Alunda, even a Naliji Kuranga Padigia, maximum Ningle friends to the band or Kella on the share say the econom, Karnam either water important examiner. Okay. About in the class and getting okay. In a Mandon Dairigim, Namadilla classical, Corsuversa, in a Tandon Dairigim, maximum Ningle, JP can read it. Number 7, good class, good time, join Sedamadi, goodbye.